ഞാൻ എൻ്റെ ഒരു പിന്നെ ഒരു 12-ാമത്തെ വയസ്സിൽ ഞാൻ ഈ പിന്നെ തിറയാട്ടായിട്ട് അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ ജ്യേഷ്ഠനായ സോമൻ, ശിവൻ, രാമകൃഷ്ണൻ ഇവരെ കൂടെയൊക്കെ ഞാൻ പോകലുണ്ട്. പക്ഷെ ഞാൻ തിറ കെട്ടിയെന്ന് പറയുകയാണെങ്കിൽ എൻ്റെ 16-ാമത്തെ വയസ്സിൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ നെല്ലൂളിയടത്തിൽ പരദേവ ക്ഷേത്രം, അത് ഞങ്ങൾ കുടുംബത്തിലെല്ലാവരും അവിടെ പുത്തൻമുടി വെക്കുകയെന്നറിയും. അത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു ക്ഷേത്രങ്ങളിൽ നമുക്ക് തറ കെട്ടാൻ കഴിയും. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ നമ്മൾ താവഴിഞ്ഞി വരുന്ന എൻ്റെ അനിയൻ്റെ മകനായാലും അവരുടെ മകനായാലും ഒക്കെ നമ്മൾ ആ ക്ഷേത്രത്തിൽ കെട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നമുക്ക് ഈ വേഷം ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇതുവരെ വന്നത്, ഇത് അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഒരു വേഷം എന്ന് പറയാൻ നമുക്ക് അണിയറയിൽ നിന്ന് ആ രംഗത്തേക്ക് എത്തുക, അതിലെത്തുക എന്ന് പറഞ്ഞാൽ അതിൽ മുഖത്തെഴുത്ത് വേണം. അതിനെ മുഖത്തെഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന സാധനങ്ങൾ അണിയറയെന്ന് ഇപ്പം പുറത്ത് പോയിട്ട് അവിടെ നിന്ന് അത് കഴിഞ്ഞു പോകാത്ത രീതിയിൽ ചമയിച്ച് അതിനെ പുറത്തേക്ക് ഇറക്കുക, അതാണ് എനിക്ക് ഏറ്റവും തൃപ്തി. അതായത് വേഷങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ട് അത് പുറത്തേക്ക് ഇറക്കുക. ഇപ്പം നമ്മുടെ സാധനം ആയതുകൊണ്ട് നമ്മളത് നമ്മളിത് വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകളുണ്ട്, പക്ഷെ നമ്മൾ വാടകയല്ല. നമ്മുടെ സാധനം കൊണ്ട് ഏതെല്ലാം രീതിയിൽ നമുക്ക് കെട്ടിക്കൊടുക്കാൻ കഴിയും, അത് കഴിച്ചെടുക്കാൻ കഴിയും എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മളെ കൂടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുള്ള ആളുകളല്ല, ഒക്കെ നമ്മളെ ജ്യേഷ്ഠൻ, ജ്യേഷ്ഠൻ്റെ മക്കൾ. എങ്ങനെയാണ് പുറത്തുനിന്ന് നമ്മൾ ആരെയും വിളിച്ചിട്ട് ഇതുവരെ നമ്മൾ പരിപാടിക്ക് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിതുവരെ ചെയ്തത്, അപ്പോൾ ഈ വേഷം നല്ല രീതിയിൽ അത് ക്ഷേത്രമുറ്റത്ത് എത്തിക്കഴിഞ്ഞിട്ട് ഒരു രീതിയിലും അത് മോശമാവാത്ത രീതിയിൽ ഒന്ന് കഴിഞ്ഞു പോയി എന്ന രീതിയിലല്ലാതെ എല്ലാം നല്ല രീതിയിൽ, അത് ഇന്ന് ഏറ്റവും സന്തോഷം എനിക്ക് അത് അണിയറയെന്ന് ഒരു വേഷം നല്ല രീതിയിൽ എല്ലാ ചമയങ്ങളോടും കൂടിയിട്ട് പുറത്തിറക്കുക എന്നുള്ളതാണ്. ഞാനത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം അങ്ങനത്തെ ചിത്രകലയിലൊന്നും തീരെ താല്പര്യമില്ല, താല്പര്യമില്ല എന്നല്ല അത് അറിയില്ല. പിന്നെ ഞാനത് ചെറുപ്പത്തിൽ ഇപ്പം അണിയറയിൽ ഇപ്പം മുഖത്തെഴുതാൻ വളരെ കുറച്ച് ആളുകളിലാണ്. അപ്പോൾ ഒന്ന് വരയ്ക്കണമെന്ന് പറയുമ്പോൾ ചെറുതായിട്ട് വരയ്ക്കും, അത് അങ്ങനെ വരച്ച് വരച്ചാണ് പിന്നെ കുറച്ചുകൂടി നല്ല രീതിയിൽ വരയ്ക്കുന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഒരു പിന്നെ ശില്പശാല നടത്തി പിന്നെ കാസർഗോഡ് വെച്ചിട്ട് മുഖത്തെഴുത്തിൻ്റെ ഫോക്ലോറ നടത്തിയത്. അവിടെ പോയിട്ട് കുറച്ചുകൂടി ഞാനതിൽ അവിടെയുള്ള കുറച്ച് എഴുത്തും കൂടി കണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൽ നിന്ന് ആ പഴയ കാലത്തു നിന്ന് ഇങ്ങനെ വന്നത്. അല്ലാണ്ട് ഇതിനായിട്ട് പ്രത്യേക ക്ലാസ്സിലൊന്നും പോയിട്ട് വരച്ച് ഇത് തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത് വരച്ച് പഠിക്കാൻ കഴിയില്ല. പിന്നെ ഇപ്പം പഠിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ ചെയ്യുന്ന വെച്ചാൽ ചില ആളുകൾ നമ്മൾ കലത്തിൽ കലം പിന്നെ പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ വരച്ചിട്ട് ഈ ശില്പശാലയിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഈ ഒരു രീതിയിലുണ്ട്. പിന്നെ നമ്മൾ കാലിൻ്റെ മുട്ടുമ്പിൽ വരച്ച് ചെയ്യുക, അതായത് ഒരിക്കലും നമ്മൾ കാലിൻ്റെ മുട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കിടന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാന്ന് പറഞ്ഞാൽ കാലിൻ്റെ മുട്ട് രണ്ട് ഈ സ്ഥലങ്ങളിൽ കണ്ണായിട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് വരച്ചു കൊണ്ടുപോകാൻ നമുക്ക് കുറച്ചുകൂടി പ്രാക്ടീസ് വരും. അങ്ങനെയാണ് ഈ മുഖത്തെഴുത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ നാഗത്തിൻ്റെ വേഷം എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ മുഖത്ത് വരയ്ക്കുക നാഗത്തിൻ്റെതാണ്, രണ്ട് നാഗങ്ങളെ കണ്ണ് കൂടെ. അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ കണ്ണ് തുറന്ന് കഴിഞ്ഞാൽ ഒരു ഭീകരത ഉണ്ടാവും ഒന്ന്. പിന്നെ അതിൽ ഉപയോഗിക്കുന്നത് ചൈല്യം, മനയോല, മഷി. ഇപ്പോൾ മഷി എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നതല്ല, നമ്മൾ തന്നെ വീട്ടിൽ ഒരു ഓട്, പഴയ ഓട് വെച്ചിട്ട് അതിൽ നല്ല വെറ്റില നീര് തേച്ച് പിടിപ്പിച്ചിട്ട് എന്നിട്ട് നമ്മൾ നിലവിളക്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന മഷിയാണ്. അതെത്രയോ വർഷമായിട്ട് നമുക്കല്ലേ കണ്ണ്, അതുകൊണ്ട് കണ്ണിലായാലോ ഒരു ദോഷവുമില്ല അതുകൊണ്ട്. പിന്നെ ചായല്യം റെഡ് നമുക്ക് ചുവന്ന കളർ ചായല്യം, ഓറഞ്ച് കളർ മനയോല. പിന്നെ വൈറ്റിന് നമ്മൾ ഉപയോഗിക്കുന്നത് അരിച്ചാന്ത് എന്ന് പറയും, അരിയും ചുണ്ണാമ്പ് കൂടി മിക്സ് ചെയ്തിട്ട്, അതാണ് അരിച്ചാന്ത്. ഈ ഐറ്റംസാണ് നമ്മൾ പിന്നെ ഇതിൽ മുഖത്തെഴുതാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇന്നത് നമ്മൾ ഒരു പൗഡറായിട്ട് സാധനമുണ്ട്, വൈറ്റ് പൗഡർ, അതാണ് നമ്മൾ ഈ വെള്ളയ്ക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ മനയോല എന്ന് പറയുന്നത് ആദ്യം ഒരു കല്ലായിരുന്നു, അത് നമ്മളെ ആയുർവേദ ഷോപ്പിൽ നിന്ന് ആ കല്ല് വാങ്ങി നമ്മൾ അരച്ചെടുക്കുമായിരുന്നു. പരച്ചെടുക്കാന്ന് പറഞ്ഞാൽ ഇന്ന് കൂടുതൽ വേഷങ്ങളും കൂടുതൽ സമയവും പിന്നെ കുറവായതുകൊണ്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പൊടി നമുക്ക് കിട്ടാനുണ്ട്, മനയോലേൻ്റെ പൊടി. അത് നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. പിന്നെ മഷിയെ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന മാതിരി തന്നെ ഈ ഓട്ടോയിൽ വെച്ചുള്ള അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ കുറച്ച് കാര്യം. പിന്നെ നമ്മളിപ്പോൾ ഇത് മുഖത്തെഴുതുന്നതിൽ ഇപ്പോൾ ബ്രഷുകൾ ഒന്ന് വന്നിട്ടുണ്ട്. ബ്രഷ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് സ്പീഡാകാൻ വേണ്ടിയിട്ടാണ് ബ്രഷ് ഉപയോഗിക്കുന്നത്. എന്നാലും ചെറിയ ചെറിയ എഴുത്തിന് ഇപ്പോഴും നമ്മുടെ കുരുത്തോലേൻ്റെ ഭാഗത്തു നിന്ന് ഇരിഞ്ഞെടുത്തിട്ട് അത് നമ്മൾ കത്തിയോണ്ട് ചെത്തി മിനുക്കി വളരെ നൈസായിട്ട് ആ എഴുത്തിന് എപ്പോഴും ഇന്നും ഉപയോഗിക്കുന്നത് അത് തന്നെ. അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പം ചില പെട്ടെന്നുള്ള എഴുത്തിനൊക്കെ നമ്മൾ ചെറിയ ബ്രഷ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു മാറ്റം ഇന്ന് ഇപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഒരു നാഗത്തിൻ്റെ നാഗകാളി അല്ലെങ്കിൽ ഭഗവതി എന്നൊക്കെ പറയുമ്പോൾ അതൊരു റൗണ്ടായ മുഖത്ത് എഴുതി കഴിഞ്ഞാൽ ഒരു ഭംഗി, ഒരു കൂടുതൽ ഭംഗി വരാനുണ്ട്.
ഈ ഭഗവതി നാഗകാളി എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ എപ്പോഴും നമ്മൾ കണ്ണുകൾ ഈ നാഗത്തിൻ്റെ സ്നേഹിക്ക് ഇത് വരച്ചു കഴിഞ്ഞാൽ, പാമ്പിനെ വരച്ചു കഴിഞ്ഞാൽ, അപ്പം കണ്ണ് തുറന്നു കഴിഞ്ഞാൽ ഒരു ഭീകരതയും കൂടി ആ മുഖത്ത് നാഗത്തിൻ്റെ കീഴത്തിന്. അതുപോലെ തന്നെ ഭഗവതിക്കുണ്ട്. അപ്പോൾ അത് ഒരു ഒട്ടിയ മുഖമൊക്കെയാണെങ്കിൽ നമുക്കിപ്പോൾ വരച്ചാൽ അത് അതിൻ്റെ ഒരു ഭംഗി കിട്ടുകയില്ല. അപ്പോൾ ഇപ്പം വേഷം എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആ മുഖത്തെഴുത്തു, ഈ പിന്നെ അതിൻ്റെ ആഭരണങ്ങളൊക്കെ നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ വന്നാലേ മാത്രമേ നമുക്ക് ആ ഒരു വേഷം ഇറങ്ങി ജനങ്ങളെടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതൊരു നമുക്ക് തൃപ്തി വരുന്ന രീതിയിലാവും. ഒരു ഒട്ടിയ മോക്കെയാണെന്ന് കുറച്ച് വര നമ്മൾ കുറച്ചുകൂടി കൂടുതൽ ചെയ്യണം. അപ്പോൾ ഒരു പത്ത് വര വരയ്ക്കും പിന്നെ നല്ല റൗണ്ട് മുഖത്തൊരു പത്ത് വര മതിയെങ്കിൽ, ഒരു ചെറിയൊരു ഒട്ടിയ മോക്കത്താണെങ്കിൽ ഒരു 25 വരയോ കൂടുതൽ നമ്മൾ വളരെ ചെറുതായിട്ട് ചെറിയ ചെറിയ വളരെ മാറ്റിക്കൊണ്ട് വരണം. എന്നാൽ ഒന്നുകൂടി മുഖം കാണുമ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാകും. മറ്റത്തൊരു നല്ല റൗണ്ട് മുഖമാണെങ്കിൽ നമ്മളൊരു കുറച്ച് ചുരുങ്ങിയ വര മതി. അപ്പോഴത്തേക്കും തന്നെ അയാളെ മുഖം നിറഞ്ഞു നിന്ന് നല്ല ഭംഗി ഉണ്ടാക്കുകയാണ്. അതിലിപ്പോൾ ഞാൻ നാഗകാളിക്ക് ഇപ്പോൾ ഇവിടെ എഴുതിയ ഒരു പാമ്പ് എന്ന് എഴുതിയെന്ന് പറഞ്ഞാൽ ആ പാമ്പ് എൻ്റെ കണ്ണിൻ്റെ ഇവിടുന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ബാക്കോട്ട് കയറ്റിയതാണ്. ആ എഴുത്ത് തന്നെ എനിക്ക് വായിലേക്കാക്കാം, അതിൻ്റെ വായിലേക്ക് കൊണ്ടുവരാം. അത് എനിക്ക് തന്നെ നമുക്ക് മൂക്കിലേക്ക് കൊണ്ടുവരാം. അപ്പം കുറച്ചുകൂടി ഭംഗി ഇവിടേക്ക് നമുക്ക് വായിലേക്ക് വരുമ്പോൾ മറ്റുള്ള ചുവപ്പിൻ്റെ എഴുത്തുകൾ കൂടുതൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ മുകളിലേക്ക് അത് പോയി കഴിഞ്ഞാൽ ഈ എഴുത്ത് വാക്കിലെ എഴുത്തുകൾ കൂടുതൽ എനിക്ക് ചുവപ്പ് കയറ്റാൻ കഴിയും. അങ്ങനെയുള്ള വ്യത്യാസമുള്ളൂ. ഓരോരോ വേഷത്തിനും ഓരോരോ എഴുത്താണ്. ഇപ്പോൾ നാഗകാളിക്ക് ഞാൻ പറഞ്ഞ മാതിരി രണ്ട് സ്നേക്ക്, അതുപോലെ പാമ്പിനെ വന്നു കഴിഞ്ഞ്, അത് കഴിഞ്ഞപ്പം ഭഗവതിക്ക് സൂചിക്കണ്ണെന്ന് പറയും. അത് പകുതിയുണ്ട് താഴോട്ട് ഇറങ്ങാത്ത രീതിയിൽ. അതുപോലെ തന്നെ വിഷ്ണുമൂർത്തിൻ്റെത് അല്ലെങ്കിൽ ഗുളികൻ്റെത് കുട്ടിച്ചാത്തന് ആ പകുതിയുണ്ടാവും തടീൻ്റെ ഇവിടുന്ന് തൊട്ടിട്ട് പിന്നെ മുകളിലേക്ക്. അത് അതിനെ അരിയിച്ചാന്നാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കുട്ടിച്ചാത്തൻ്റെ. നമ്മൾ ഈ ചായലിയോ മനയോലോ അതിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈയൊരു വ്യത്യാസം ഇതെല്ലാത്തിനുണ്ട്. അല്ലാണ്ട് നമ്മൾ പെട്ടെന്ന് എഴുതി അല്ലെങ്കിൽ കുട്ടിച്ചാത്തൻ്റെ എഴുത്ത് ഭഗവതിക്ക് എഴുതാൻ കഴിയില്ല, ഭഗവതിൻ്റെ എഴുത്ത് നാഗാളിക്ക് എഴുതാൻ കഴിയും. ഓരോന്നിനും ഓരോ എഴുത്തുകളുണ്ട്. ഇപ്പോൾ തെയ്യം തിറ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാസർഗോഡ് കണ്ണൂർ അവിടെയാണ് തെയ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ആ പ്രാധാന്യം എന്ന് പറയുന്നത് അവിടെ ഈ എല്ലാം ജീവിച്ചിരുന്ന വ്യക്തികളാണ് അവിടെ തെയ്യങ്ങൾ. അതായത് അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ഏറ്റവും ഭംഗിയുള്ളൊരു തെയ്യം എന്ന് പറയുകയാണെങ്കിൽ മുച്ചിലോട്ട് ഭഗവതിയാണ്. അത് അത്രയും കളർഫുള്ളാണ് വേഷം. അത് കണ്ടെല്ലാം ഇന്ന് കാണാത്ത ആരും ഉണ്ടാവില്ല ആ വേഷം. അതെല്ലാം ജീവിച്ചിരുന്ന വ്യക്തികളാണ്. പക്ഷെ നമ്മളിങ്ങോട്ട് പിന്നെ കോഴിക്കോട് പിന്നെ വയനാട് കണ്ണൂർ പിന്നെ മലപ്പുറം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ഇപ്പം നാഗകാളി അല്ലെങ്കിൽ പിന്നെ കുട്ടിച്ചാത്ത അല്ലെങ്കിൽ ഗുളികൻ ഇതൊക്കെ ഈ പഴയ തറവാടുകളിൽ അല്ലെങ്കിൽ നമ്മൾ കുടുംബ ക്ഷേത്രങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഒന്ന് അവിടുത്തെ വേഷവിധാനം. കണ്ണൂർ നമ്മളിന്ന് കാസർഗോഡ് എന്ന് പറഞ്ഞാൽ കണ്ണൂരല്ല കാസർഗോഡ് മെയിൻ. കാസർഗോഡ് എന്ന് പറയുന്നത് തെയ്യത്തിൻ്റെ വേഷം എന്ന് പറയുന്നത് അതിമനോഹരമായിരിക്കും ഓരോരോ വേഷവും. പക്ഷെ അത് നമ്മളിലേക്ക് ഇങ്ങോട്ട് ഈ കോഴിക്കോട് ഭാഗത്തേക്ക് അത് ഒരു വന്നതെന്ന് പറയുകയാണ് ഒരു 10-15 വർഷമായിട്ടുള്ളൂ. ഇന്ന് ഇപ്പം നമ്മളൊരു കുട്ടിച്ചാത്തൻ തെയ്യം കണ്ണൂരത് കാണുകയാണ് കോഴിക്കോടത് കാണുക. തെയ്യം എന്ന് പറയുമ്പോൾ രണ്ടും നമ്മൾ കാണുമ്പോൾ രണ്ടും കറക്റ്റാണ് വേഷം. പക്ഷെ പണ്ട് കാലത്ത് അതില്ലായിരുന്നു. നമ്മളൊരു കുട്ടിച്ചാത്തൻ്റെ വേഷം എന്ന് പറയുമ്പോൾ അവിടെ ഒരു നല്ല രണ്ട് ഈ ചട്ട എന്ന് പറയും ആ രണ്ട് സൈഡിൽ വെച്ചിട്ടുള്ളത്. ഇവിടേക്ക് ചിലപ്പോൾ അതില്ല. പക്ഷെ ഇന്ന് അത് വന്നു കഴിഞ്ഞു. ആ ഒരു വ്യത്യാസം തെയ്യവും തിറയായിട്ട് ഒന്ന് അതുണ്ട്. പിന്നെ വെള്ളാട്ടെന്ന് പറയുന്നത് ഈ തിറയേൻ്റെ മുന്ന അതിൻ്റെ യൗവനം കാണിക്കുന്ന അത് മൂന്ന് രീതിയിലുണ്ട്. പിന്നെ തിറണ്ട് അല്ല വെള്ളാട്ടുണ്ട്, വെള്ളക്കെട്ടുണ്ട്. വെള്ളക്കെട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പിന്നെ ഒരു തോർത്തുമുണ്ടൊക്കെ അങ്ങനെ വീതിട്ട് പിന്നെ അവിടുന്ന് നമ്മുടെ അവിടെ പിന്നെ കോമരം നമുക്ക് തോർത്ത് തരികയാണ്. അതാ വെള്ളക്കെട്ട്. അതിന് ശേഷമാണ് വെള്ളാട്ട്. ഇപ്പം വെള്ളാട്ടിന് ചില സ്ഥലങ്ങളിൽ കുറച്ച് വരകളുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ഈ അരിച്ചാന്തും മഞ്ഞപ്പൊടിയോടും മിക്സ് ചെയ്തിട്ട് ഒരു നാല് നെറ്റിയിലും താഴെയും വരച്ചിട്ട് അതാണ് പിന്നെ വെള്ളക്കെട്ടായിട്ട് മാറുന്നത്. ചമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പിന്നെ ചെയ്യുന്നത് മുരിക്കിലാണ്. മുരിക്കി കുമിഴ് ഈ രണ്ട് മരത്തിലാണ് നമ്മൾ സാധനങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പച്ചയിൽ ഈർന്ന് കൊണ്ട് കഴിഞ്ഞാൽ നമ്മളത് കുറച്ച് വെയിലത്തിട്ട് അപ്പം ഈ പച്ചയെ തന്നെ നമ്മൾ വർക്ക് ചെയ്യണ്ടേ. നമ്മൾ അരിയാന്ന് പറയും. അതായത് ചെത്തി റെഡിയാക്കി മറ്റുള്ള കൊത്തുപണികളൊക്കെ എടുത്ത് നമ്മളിത് പുകയത്ത് വെക്കും. അതായത് മുരുക്കി പുകയത്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത വർഷം എടുത്തത് പിന്നെ നമ്മുടെ പരിപാടിക്ക് വേണ്ടി പുതുക്കുക എന്ന് പറയും. ഈ പേപ്പറൊക്കെ ഒട്ടിക്കുകയെന്ന് പറയും. അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതായത് ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ചക്കവളഞ്ഞും മെഴുവും കൂടിയാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. അല്ലാണ്ട് നമ്മളിപ്പം പുതിയ അതിന് പുതിയ മരുന്നുകളൊന്നും ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഫെവിക്കോൾ ഒട്ടില്ല,
അല്ല അങ്ങനത്തെ ഒരു സാധനത്തിലോട്ടില്ല. ഈ ചക്ക വളഞ്ഞ് മെഴുകുടി നമ്മളൊരു ചെറിയൊരു പാത്രത്തിൽ ഉരുക്കി കഴിഞ്ഞിട്ട് നമ്മളത് ഈ പേപ്പറിലൊട്ടി തകിടെന്ന് പറഞ്ഞ് ഒട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കും. ഈ സാധനങ്ങൾ ഒന്നും ആവില്ല. അത് എത്ര വർഷം കിടന്നാലും ഈ മുരിക്കുമാരൊന്നും ആവില്ല. അതേ ഈർന്നിട്ട് അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈടു നിൽക്കുകയില്ല. അതിൻ്റെ പിന്നെ മറ്റുള്ള പിന്നെ ആഭരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു അടുക്കഞ്ഞെറി എന്ന് വരും, അത് തുണിയാണ്. മറ്റേ നമ്മളെ അതിൻ്റെ പിന്നെ ചെല്ലടെന്ന് പറയും, അതും തുണിയാണ്. ഇതൊക്കെ ഞാനൊരു ടൈലറും കൂടി ആയതുകൊണ്ട് ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. സീസൺ അല്ലാത്ത സമയത്ത് ഞാൻ ഈ സാധനം കുറച്ചാമിന് നിർമ്മിച്ചിട്ട് ഞാൻ പുറത്ത് വേണ്ട ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഈ അടുക്കഞ്ഞെറി എന്ന് പറയും, അങ്ങനെയുള്ള കുറച്ച് പിന്നെ തെയ്യത്തിന് വേണ്ട കുറച്ച് കുറേ കുറച്ച് സാധനങ്ങൾ നമ്മൾ ഉപയോഗം കഴിഞ്ഞിട്ട് വേണ്ട പുറത്ത് വേണ്ട ആളുകൾക്ക് പുറത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അണിയാറയിൽ നിന്ന് പിന്നെ ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞ് നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മളെ ഗുരുക്കന്മാരൊക്കെ മുൻനിർത്തിക്കൊണ്ട് തലപ്പാളി എന്ന് പറഞ്ഞു 21 കരുണ്ട് നമ്മൾ തലയിൽ കെട്ടുന്ന ഒരു സാധനം, അതെല്ലാ തെയ്യത്തിനും ആ തലപ്പാളി നമ്മൾ പൂജിക്കും. അവിൽ മലർ എല്ലാം വെച്ച് ഇളനീരൊക്കെ വെച്ചിട്ട് ക്ഷേത്രത്തിൽ നിന്ന് വെറ്റില്ല. ക്ഷേത്രത്തിലെ ആളുകളും അണിയാറുകളിലെ നമ്മളെ കൂടെ ഉള്ള ആളുകളും എല്ലാവരും നിലവിളക്കിന് അരിയൊക്കെ ചാർത്തിയതിന് ശേഷമാണ് നമ്മൾ അണിയാറ പൂജ എന്ന് പറയും. അതിന് ശേഷമാണ് നമ്മൾ പിന്നെ കോലത്തിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ നമ്മൾ ടൂറിസം പരിപാടിക്ക് പോകുമ്പം ഇത് നമുക്ക് ചെയ്യാം. പക്ഷേ നമ്മൾ ഇതെല്ലാം ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഒരു വിളക്ക് കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചും കൊണ്ടേ നമുക്ക് ചെയ്യാൻ കഴിയും. പിന്നെ ഈ മുഖത്തെഴുത്തിൽ ഈ ടൂറിസം പരിപാടികളിൽ പോകുമ്പോൾ ചിലപ്പം അതിൻ്റെ വ്യക്തത വേണമെന്നില്ല. ഈ എഴുതുന്ന ഇപ്പോൾ എഴുതി നാഗകാളിക്ക് ചിലപ്പോൾ നാഗകാളീൻ്റെ എഴുത്ത് വരണം എന്നില്ല, അതുണ്ടാവില്ല. അവിടെ ഒരു വേഷം കാണിക്കാൻ തന്നെയുള്ളൂ. ഈ ക്ഷേത്രങ്ങൾ ചെയ്യുന്ന പൂർണ്ണതയിൽ ഒരിക്കലും ടൂറിസം ഇങ്ങനത്തെ പുറത്തുള്ള പരിപാടികളിൽ ചെയ്യല്ല. ഇപ്പം പുതിയൊരു തലമുറ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പഴയ തലമുറയിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളായ രാമകൃഷ്ണൻ, ശിവൻ, പിന്നെ സോമൻ. ഇപ്പോൾ സോമനും രാമകൃഷ്ണൻ ഇപ്പം ജീവിച്ചിരിപ്പില്ല. അതിന് ശേഷം ഇവരുടെയൊക്കെ മക്കളായ ഇപ്പോൾ ഷിംജിത്ത്, അതിന് പിന്നെ രാഹുൽ, ഇപ്പോൾ എൻ്റെ അനിയൻ്റെ മകൻ വിഷ്ണു. അപ്പോൾ അതുപോലെ തന്നെ ഇവരെല്ലാവരും ഇപ്പം നമ്മളെ കൂടെ ഈ വേഷങ്ങളായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഇപ്പം നമ്മളെ കൂടെയുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ ഒരു വിനോദനുണ്ട്. അയ്യാണി നമ്മളിപ്പോൾ പറഞ്ഞതിൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്യാൻ കഴിയില്ല. എന്നാലും നമ്മളെ കൂടെ തന്നെ നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഈ ഇതിൽ. അപ്പോൾ നമ്മളെ സമുദായം അല്ല, മറ്റൊരു സമുദായം തന്നെ. ഒരു സുകുമാരൻ, സുകുമാര പണിക്കരെന്ന് പറയും എല്ലാവരും. അപ്പോൾ ഈ നമ്മളെ കൂടെ പഴയ തലമുറയിലുള്ള ആളുകൾ ഇല്ലാത്തവരുണ്ടെങ്കിലും കൂടിയിട്ട് പക്ഷേ പുതിയ തലമുറയിലെ ആളുകൾ നമ്മളെ കൂടെ ഉണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ഇപ്പം ഈ പരുവത്തിനും തെയ്യം തറയായിട്ട് മുന്നിലുണ്ട്. ഇപ്പോൾ പോയി എന്ന് പറഞ്ഞാൽ 2007 അമേരിക്ക, അതിനുശേഷം 2 പ്രാവശ്യം സിംഗപ്പൂർ, 1 സൂര്യ ഫെസ്റ്റിവലായിരുന്നു, പിന്നെ ദുബായ്, പിന്നെ ഈ അവസാനം സൗദി അറേബ്യ. ഇപ്പോൾ അവിടെയൊക്കെ പോയാൽ സന്തോഷവും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അതിലൊക്കെ ഇപ്പോൾ ഒരു സന്തോഷം എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫോക്ലോർ അക്കാദമിയുടെ പിന്നെ തെയ്യം മുഖത്തെഴുത്ത് ചമയ നിർമ്മാണത്തിൽ എനിക്ക് ഈ ഒരു പുരസ്കാരം ലഭിച്ചു. അതിപ്പോൾ 2018-2019 വർഷം. അപ്പോൾ ഏറ്റവും സന്തോഷം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു അവാർഡ് കിട്ടിയത് തന്നെയാണ് സന്തോഷമുള്ളത്. ഇത് എനിക്ക് മുന്നേ ഇപ്പം അവാർഡ് കിട്ടിയെന്ന് പറയുകയാണെങ്കിൽ അച്ഛന് ഫോക്ലോർ അവാർഡ് കിട്ടി, അതിന് ശേഷം ഇപ്പോൾ 2018-2019 എനിക്കും കിട്ടി. അപ്പോൾ അതിൽ ആദ്യം അച്ഛന് കിട്ടി, അത് അച്ഛനാണ് കിട്ടേണ്ടതും. അപ്പം അച്ഛന് കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു 50 വയസ്സൊക്കെ ആകുമ്പോഴാണ് കിട്ടിയത്. പക്ഷേ എനിക്കിപ്പോൾ ഒരു 45-ാമത്തെ വയസ്സിൽ എനിക്ക് ഈ പുരസ്കാരം കിട്ടി. അപ്പോൾ അതിലൊരു ഏറ്റവും നല്ല സന്തോഷമുണ്ട്.